എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിസിടിവിനെ കുറിച്ചാണ്. അപ്പം പല ആളുകളും കേൾക്കുകയുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സിസിടിവി എന്താണെന്നുള്ളത്. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ അവൈലബിൾ ആണ്. ഇക്വേഷൻ ഉണ്ട്, സിപി പ്ലസ് ഉണ്ട്, ദുബൈയുണ്ട്, അതുപോലെ തന്നെ ഡീലിങ്ക്, അങ്ങനെ മൾട്ടി ബ്രാൻഡ് പല ബ്രാൻഡുകളിലുള്ള പല കമ്പനികളുടെ പല ക്വാളിറ്റിയിലുള്ള ക്യാമറകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം സാധാരണയായി നമ്മൾ ഒരു വീട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന, ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമാണ് ഒരു സിസിടിവി ഇൻസ്റ്റാളേഷൻ, അതായത് ഒരു ക്യാമറ ഇൻസ്റ്റാളേഷൻ. അപ്പോൾ നമ്മൾ പല വെൻഡേഴ്സിനെയും നമ്മൾ സമീപിക്കുന്നുണ്ടാകും. അപ്പോൾ പല രീതിയിലുള്ള ക്വട്ടേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് ലഭിക്കുന്നുണ്ടാകും. അപ്പം പല പല ഡിഫറൻറ്റ് റേറ്റുകളും ഡിഫറൻറ്റ് ക്വാളിറ്റികളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ക്വട്ടേഷൻസ് കാര്യങ്ങളൊക്കെ അവർ തരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ നമ്മളൊരു ക്യാമറ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള ക്യാമറ അല്ലെങ്കിൽ സിസിടിവി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ, ഓഫീസിലായിക്കോട്ടെ ഇനി വീട്ടിലായിക്കോട്ടെ, നമ്മൾ ഏത് രീതിയിലുള്ള സിസിടിവിയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്യാമറയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക, എന്നാലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയി കാണുക. അപ്പോൾ നമ്മൾ കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് ഇക്വേഷൻ സി പി പ്ലസ് ആണ് അധികവും ആളുകൾ ചെയ്യുന്നത്. കാരണം അവരുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല രീതിയിലുള്ള കോമ്പാറ്റബിൾ, നമുക്ക് പ്രൈസിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്വാളിറ്റിയിലും കോമ്പാറ്റബിൾ ആയിട്ടുള്ള പല ഹാർഡ്വെയർസുകളും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഭൂരിഭാഗം ആളുകളും ഈ ഒരു ബ്രാൻഡുകൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിനുപരി സർവീസും കൂടെ നമ്മൾ മെയിനായിട്ട് നോക്കണം. ഇപ്പോൾ സി പി പ്ലസ് ആണെങ്കിലും ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിലും നല്ല ബെറ്റർ ആയിട്ടുള്ള സർവീസുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോഴെല്ലാം നേരത്തെയും നല്ല രീതിയിലുള്ള സർവീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ ഹെൽപ്പ് സപ്പോർട്ടാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു ബെൻഡറാണെങ്കിലും, ബെൻഡർക്കാണെങ്കിലും ഒരു ഹെൽപ്പ് സപ്പോർട്ടാണെങ്കിലും അത് വളരെ ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലയൻറ്റ് ആണെങ്കിൽ പോലും അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ക്ലയൻറ്റ് ഒരു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് അത് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇക്വേഷൻ്റെ ബ്രാൻഡ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇക്വേഷൻ്റെ ബ്രാൻഡിൽ ഏതൊക്കെ രീതിയിലുള്ള ക്യാമറകൾ വരുന്നുണ്ട്? അപ്പോൾ ക്യാമറകൾ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഐ പി സെക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ അനലോഗും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അനലോഗ് സീരീസിൽ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അനലോഗ് സീരീസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ചാനലിൻ്റെ ഡി വി ആറിലുള്ള സിസ്റ്റമാണ് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർ ചാനൽ ഡി വി ആറിൽ നമുക്ക് 2 MB മുതൽ ഇപ്പോൾ മാർക്കറ്റിൽ 8 MB വരെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കും, അയ്യോ 2 MB മുതൽ 8 MB വരെ അവൈലബിൾ ആണ്, എന്താണ് അതിനുള്ള മാറ്റം? 2 MB വെച്ചാൽ സാധാ മിനി എച്ച് ഡി ക്യാമറയാണ്. അതുപോലെ തന്നെ 2 MB ഫുൾ എച്ച് ഡി ക്യാമറ വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ പ്രൈസിനുള്ള വ്യത്യാസങ്ങൾ മാറും കേട്ടോ. ഇപ്പം ഒരു മിനി എച്ച് ഡി എക്സാമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ മിനി എച്ച് ഡി ഒരു 1500 രൂപയ്ക്കാണ് മിനി എച്ച് ഡി 2 MB ക്യാമറ നമുക്കൊരു ഡോം ആണെങ്കിലും ബുള്ളറ്റ് ആണെങ്കിലും ലഭിക്കുന്നെങ്കിൽ അത് 2 MB ഫുൾ എച്ച് ഡി ആകുമ്പോൾ ചിലപ്പോൾ ഇത് 2000 രൂപയിലേക്ക് മാറ്റം വരും. കാരണം ക്വാളിറ്റി എൻറ്റയർ കമ്പനിയിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ 2 MB ഉണ്ട്, 3 MB ഉണ്ട്, 4 MB ഉണ്ട്, 5 വരുന്നുണ്ട്, 8 MB വരുന്നുണ്ട്. ഇത്രയും ക്യാമറകൾ നമുക്ക് അനലോഗ് സീരീസിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതായത് ഇക്വേഷൻ്റെ സ്ഥലത്ത് നിന്ന് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 4 ചാനൽ ഡി വി ആറോ 8 ചാനൽ ഡി വി ആറോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ചെയ്യുന്ന കേബിൾ ഫുൾ കോപ്പർ കേബിൾ ആണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് തരുന്ന ബെൻഡറോട് ചോദിച്ച് മനസ്സിലാക്കുക. ക്വാളിറ്റി കുറഞ്ഞ കേബിളുകൾ പല ആളുകളും യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ബുദ്ധിമുട്ടാണ്. സർവീസിൽ വരുന്ന ഒരുപാട് സർവീസ് കാര്യങ്ങൾ വരും. ക്യാമറ പാദ്യം കിട്ടുന്ന ഒരു ക്വാളിറ്റി ഒരിക്കലും ക്യാമറയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. കുറഞ്ഞ കുറഞ്ഞ ക്വാളിറ്റികൾ തീർച്ചയായിട്ടും വരികയുണ്ടാവും. അപ്പോൾ അതൊക്കെ കേബിളിങ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഏത് കമ്പനിയുടെ കേബിളാണ് ഏതാണ് നല്ലതെന്നൊന്ന് തീർച്ചയായിട്ടും അവരോട് ചോദിക്കാം. നമ്മൾ സർവീസ് എടുക്കുന്ന ആളോട് ചോദിക്കാം. അതല്ല, നിങ്ങൾ സ്വയമായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഉണ്ട്, അതുപോലെ സി പി പ്ലസിൻ്റെ കേബിൾ വരുന്നുണ്ട്, പിന്നെ ഫിനോലെക്സ് ഉണ്ട്, അങ്ങനെ മൾട്ടി ബ്രാൻഡുകളിൽ വരുന്ന കേബിളുണ്ട്. എല്ലാം ഏകദേശം ഒരേ റേഞ്ചിൽ വരുന്ന കേബിളാണ്. എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ബ്രാൻഡഡ് കേബിളുകൾ മാത്രം നമുക്കറിയുന്ന, മാർക്കറ്റിൽ അറിയുന്ന ബ്രാൻഡഡ് കേബിളുകൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ, ഇൻസ്റ്റാളേഷൻ പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ആണോ അവർ ചെയ്യുന്നത്, അതല്ല വളരെ സിമ്പിളായിട്ട് വേഗം വേഗം അവർ വർക്കുകൾ തീർത്ത് പോവുമോ, അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തണം. ഇപ്പോൾ നമ്മളൊരു ഒരാളെ നമ്മൾ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞ്, നമ്മളവിടെ ക്യാമറ വർക്കിന് ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുകയുണ്ടാവില്ല. ഇപ്പോൾ പറഞ്ഞാൽ ഞാനും ശ്രദ്ധിക്കുകയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പം അപ്പോൾ ഒക്കെ നല്ല ക്ലാരിറ്റിയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഒരു 10-15 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആഫ്റ്റർ 3 മന്ത്സ് 6 മന്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കംപ്ലയിൻസുകളൊക്കെ വരാൻ തുടങ്ങും. എന്താണ് ആ കംപ്ലയിൻറ്റുകൾ അങ്ങനെ വരുന്നതിന് ഒന്നാമത്തെ കാരണം? പവർ. നമ്മൾ കൊടുക്കുന്ന SMPS, അതിൽ വരുന്ന ക്യാമറയ്ക്ക് പോകുന്ന കറക്റ്റ് പവർ SMPS അല്ല കൊടുത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറയിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ഡിഫാൾട്ടുകൾ കാണാൻ തുടങ്ങും. പവർ കറക്റ്റ് ചെന്നിട്ടില്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി കുറയും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഭാവിയിൽ വരുംതോറും നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അത് നമ്മൾ അനലോഗിൽ പോകുമ്പോൾ. ഇനി നമ്മൾ IP പോവുകയാണെന്നുണ്ടെങ്കിൽ, IP പറഞ്ഞാൽ 2 MP 4 MP 5 MP ആ ഒരു സീരീസിലോട്ട് IP ക്യാമറയും പോകുന്നുണ്ട്.
അത് ഈ പറഞ്ഞപോലെ നല്ല രീതിയിലെ ക്യാറ്റ് സിക്സ് കേബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ആർമേ ടൈപ്പ് ക്യാറ്റ് സിക്സ് കേബിളുകൾ, നല്ല ഔട്ട്ഡോർ ഇടുന്നതാണെങ്കിലും ഏറ്റവും നല്ലത്. ഔട്ട്ഡോർ ഇടുന്ന കേബിൾ, ഇൻഡോർ ഇടുന്നതാണെങ്കിലും കുഴപ്പമില്ല, ഇൻഡോർ കേബിളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഔട്ട്ഡോർ ഇടുന്ന കേബിൾ നമുക്ക് നല്ല കേബിളുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പവറിൽ പോകുന്ന ഡാറ്റ ട്രാൻസ്ഫറിങ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഔട്ട്ഡോർ കേബിളിന്. കാരണം അത് വെളിയിലൂടെ പോകുന്നതുകൊണ്ട് മാക്സിമം ട്രാൻസ്ഫറിങ് നടക്കണം എന്നുള്ളതുകൊണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കേബിളാണ് നമുക്ക് ഔട്ട്ഡോർ ക്യാറ്റ് സിക്സ് വരുന്നത്. അപ്പം നല്ല ഔട്ട്ഡോർ ക്യാറ്റ് സിക്സ് കേബിളുകൾ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ് കൂടും, പക്ഷേ നമുക്ക് ഭാവിയിലോട്ട് അത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പം കുറച്ച് കോസ്റ്റ് കൂടിയാലും നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റം വരും. ഇപ്പം നമുക്ക് സർവീസ് ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു 1000 രൂപയുടെ കുറവായിരിക്കും അല്ലെങ്കിൽ 2000 രൂപയുടെ കുറവായിരിക്കും ചിലപ്പം നോർമൽ ഇൻഡോർ കേബിളും ഔട്ട്ഡോർ കേബിളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ ഒരു 2000 രൂപ നമ്മൾ കുറച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ പോരായ്മകൾ നമുക്ക് വരും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ബെറ്ററിൻ ഔട്ട്ഡോർ കേബിളുകൾ തന്നെ മാക്സിമം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റയും അതുപോലെ തന്നെ പവറും കറക്റ്റ് നമുക്ക് ആ ക്യാമറയിൽ എത്തിക്കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പവർ തന്നെ, ക്യാമറയിൽ എത്തിക്കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മാക്സിമം ലൈഫ് കിട്ടുകയും ചെയ്യും, മാക്സിമം ക്വാളിറ്റി കിട്ടുകയും ചെയ്യും. അത് ഈ പറഞ്ഞ പോലെ 4 ചാനൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 4 ചാനൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളതിലൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്, അതിൽ വരുന്ന ഹാർഡ് ഡിസ്ക് സർവൈലൻസ് ഹാർഡ് ഡിസ്ക് തന്നെയാണോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ബില്ല് കിട്ടും. ഇപ്പോൾ ബില്ല് കിട്ടുമ്പോൾ ഈ പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്കൊന്ന് പ്രൊഡക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ സ്പെക്കിലുള്ള പ്രകാരമുള്ള ക്യാമറയാണോ എന്നൊക്കെ ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില ചെറിയ ചെറിയ ഡിഫാൾട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ കിട്ടുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു കോട്ട് തന്നിരിക്കുന്ന ആ പ്രൊഡക്റ്റിൽ കിട്ടുന്ന അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൊട്ടേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. അതേ കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ CP+ ഇതേപോലെ തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെ. ഇപ്പം നമ്മൾ ഇക്വേഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ബ്രാൻഡിൽ വന്നിരിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് CP+ നിൽക്കുന്നത്. മാർക്കറ്റിൽ 2 കമ്പനികളും അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന 2 ഫീൽഡിൽ നിൽക്കുന്ന 2 ആൾക്കാരാണ്. 2 പേരുടെയും ക്യാമറകൾ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ക്യാമറയ്ക്ക് ഓരോ ഡിഫറൻസ് ഉണ്ടോ? ഇപ്പം ഇക്വേഷനും CP+ കൂടെ 2 ക്യാമറ ഒരേപോലെ 2 MP എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂമിങ്ങും ക്ലാരിറ്റിയൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ കുറച്ചും കൂടി ഒരു വൈറ്റ് ബാലൻസ് കൂടുതൽ നമുക്ക് വരുന്ന ഇക്വേഷനാണ്. അത് ഓരോരുത്തർക്ക് ഇഷ്ടമാണ്. അപ്പം ചിലർക്ക് ഭയങ്കര ക്വാളിറ്റിയിൽ നമുക്ക് കാണണം, നില ക്വാളിറ്റീസ് വേണം. ചിലപ്പോൾ നമുക്ക് എന്ത് ചില കിടക്കുന്ന ഇപ്പോൾ ചിലപ്പോൾ ഷോപ്പിലായിരിക്കും, ചിലപ്പോൾ അക്കൗണ്ട്സിലേക്കായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ക്യാഷറിലായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് വേണം, അവരെന്തെടുത്ത് കഴിഞ്ഞാലും നമുക്ക് കാണണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നിടത്ത് നമുക്ക് 2 MP ഒരിക്കലും പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 4 MP അല്ലെങ്കിൽ 5 MP ആ റേഞ്ചിൽ, ഇന്നത്തെ കാലത്ത് 4 MP 5 MP കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് മാറ്റം കാണും. ഇന്നിപ്പോൾ ഇത്ര ഒരു കാര്യങ്ങൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ദിവസം ഒരു ക്യാമറ ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും ക്വട്ടേഷൻ എടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ക്വട്ടേഷൻ എടുത്ത് അവരൊക്കെ ഒരു പ്രൈസ് കുറഞ്ഞ സ്ഥലത്ത് അവർ കോട്ട് കൊടുത്തു, 2 MP എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. 2 MP ഫുൾ HD ആണോ മിനി HD ആണോ എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ആക്ച്വലി അവർക്ക് വന്നിരിക്കുന്നത് 2 MP ഫുൾ HD അല്ലായിരുന്നു, 2 MP മിനി HD ആയിരുന്നു. നമുക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ക്വട്ടേഷൻ എടുക്കുമ്പോൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, ഫുൾ HD ക്യാമറയാണോ മിനി HD ക്യാമറയാണോ എന്നൊക്കെയുള്ളത് കറക്റ്റായിട്ട് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ല ആർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്താണെങ്കിലും ഇന്ന് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെയല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ടെക്നോളജിപരമായിട്ടും പല അറിവുകളും ഉള്ളതുകൊണ്ടും, കാരണം പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നു. ഇന്നങ്ങനെയല്ല, എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ എടുത്ത് ജസ്റ്റ് ആ മോഡൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ മോഡലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഫുൾ HD ആണോ മിനി HD ആണോ. എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഡാറ്റാ ഷീറ്റ് അടക്കം ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് അതിൽ കിട്ടുകയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. ഇനി ഒരു ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ക്ലാരിഫിക്കേഷനൊക്കെ എടുത്തതിന് ശേഷം ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് നല്ല ലൈഫിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിൽ, നമ്മൾ ആദ്യം എങ്ങനെ ഏത് ക്വാളിറ്റിയിലാണോ ചെയ്തിരിക്കുന്നത് അതേ സെയിം ക്വാളിറ്റിയിൽ നമുക്ക് ആ ഒരു ക്യാമറ ഒരുപാട് വർഷത്തേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം പിന്നെ വേറെ കാര്യം ഞാൻ പറയാം, ഈ ക്വാളിറ്റിയിൽ ലെൻസിൽ പൊടിയും അതുപോലെ തന്നെ മാറാലെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ക്വാളിറ്റി കിട്ടില്ല. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമ്മളീ പറഞ്ഞ ക്വാളിറ്റിയും കൂടെ കിട്ടത്തുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാനിപ്പം എൻ്റെ വീട്ടിൽ ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, 5 വർഷമായി. ആ 5 വർഷം മുമ്പ് അന്ന് 2 MP ആയിരുന്നു ഏറ്റവും ഹൈലൈറ്റ്, 3 MP ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 MP ഫുൾ HD ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ അന്ന് ചെയ്തിരിക്കുന്ന അതേ ക്വാളിറ്റിയിൽ എനിക്കിന്നും ആ ഒരു രീതിയിൽ നെറ്റ്വർക്കിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ അന്ന് ചെയ്തത് അനലോഗ് ടൈപ്പാണ്, IP അല്ല ചെയ്തിരുന്നത്, അനലോഗ് സീരീസിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് കിട്ടിയിരിക്കുന്ന ആ സെയിം ക്വാളിറ്റി എനിക്ക് ഇപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെയ്തതിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ കൊടുക്കുന്ന പവർ
ഞാനതിൽ പവർ എസ് എം ബി എസ് ഇ ആർ ഡി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് യൂസ് ചെയ്തിരുന്നത്. അതിൽ കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ പവർ എനിക്ക് മാനേജ് ചെയ്ത് അതിൽ കിട്ടിയത്. പലരും പല രീതിയിൽ കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട്, ഷോട്ടോത്ര കുറേ എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ എസ് എം ബി എസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള എസ് എം ബി എസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചൂസ് ചെയ്യാം. ഇന്ന് ഇത്രയും പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ ക്യാമറ സി സി ടി വി ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ, അല്ലാതെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സ്പെക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. നോർമലായിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരു സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരിതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ടെക് അപ്ഡേറ്റുകളും അല്ലെങ്കിൽ നല്ല പുത്തൻ അറിവുകളുമായി ഞാൻ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ.